ഇടുക്കി ജില്ലാ കളക്ടർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. സർ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത്? ലോക്ഡൌണുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ലഭിച്ചിട്ടില്ല, ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ലോക്ഡൌണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ നടപടി ഉത്തരവ് അനുസരിച്ചുള്ള നടപടികൾ എടുക്കും. ഇപ്പൊ തന്നെ സെമി ലോക്ഡൌൺ വളരെ നന്നായിട്ട് ഇവിടെ പോകുന്നുണ്ട്. മറ്റ് ജില്ലകളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് റേറ്റ് കുറവാണ്. 20% അതിനും താഴെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ തോട്ടം മേഖല ഒരുപാട് ആൾക്കാർ, തമിഴ്നാട് നിന്ന് ജോലിക്ക് വരുന്നൊരു 6-7000 ആൾക്കാരുണ്ട്. ഈ ഒരാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ അതുകൂടി ഉൾപ്പെടെ നിർത്തിയാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായി വിജയിപ്പിക്കാൻ പറ്റൂ. ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഒരു ഗവൺമെന്റ് ഉത്തരവ് പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ നടപടികൾ ജില്ലയിലും ഉണ്ടാവും. നോക്കൂ, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്ക് ഗതാഗതത്തിന് തടസ്സമില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ഈ തമിഴ്നാടുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു ജില്ലയാണ്, അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എങ്ങനെയാണ് ഒരുക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ഒരുക്കാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ ലോക്ഡൌൺ കാലത്ത് നമ്മളത് ചെയ്തതാണ്. നമുക്ക് കമ്പം വെട്ടു വഴി പൂർണ്ണമായിട്ടും വാഹനങ്ങൾ, ഇതിന്റെ നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ തേനി കളക്ടറുമായി സംസാരിക്കും. കമ്പം വെട്ട് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും ചരക്ക് ഗതാഗതത്തിനായി മാത്രമായി ഒരുക്കിയിട്ടാണ് കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് നമ്മൾ അത് ആ രൂപത്തിലുള്ള നടപടികൾ തന്നെ എടുത്തിരുന്നത്. അതേപോലെ തന്നെ ഈ പ്രാവശ്യം ചരക്ക് ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാ ദിവസവും പച്ചക്കറിയും മറ്റു സാധനങ്ങളും എടുക്കാൻ വേണ്ടി നമ്മളെടുക്കുന്ന വാഹനങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്, തേനി പോലുള്ള ജില്ലകളിലേക്ക് പോകുന്നുണ്ട്. അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, തടസ്സം ഉണ്ടാവില്ല. സമ്പൂർണ്ണ ലോക്ഡൌൺ എന്നുള്ളതിനെ കുറിച്ച് എന്തായാലും ഒരു ഓഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ലഭ്യം, ഓഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഉത്തരവ് ലഭിച്ചില്ലെങ്കിൽ തന്നെയും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞോ ജില്ലാ ഭരണകൂടം? ആ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ പഞ്ചായത്തുകളായിട്ടുള്ള യോഗം, പകുതി പഞ്ചായത്തുകളായിട്ടുള്ള യോഗം ഒക്കെ നടന്നു കഴിഞ്ഞു. ബാക്കി പകുതി പഞ്ചായത്തുകളുടെ യോഗം ഉച്ചയ്ക്ക് ശേഷം നടക്കുകയാണ്. ആ ഉത്തരവൊക്കെ ലഭിച്ചാൽ ഉടനെ അത് പൂർണ്ണമായിട്ട് തീർച്ചയായിട്ടും നടപ്പിലാക്കും. പോലീസിനാണ് കുറച്ചുകൂടി ജോലിഭാരം ഉണ്ടാകാൻ സാധ്യത. അവരെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടോ സർ? ഇപ്പൊ സെമി ലോക്ഡൌൺ കാലത്ത് പോലും അവർ അതേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പോലീസ് ഫോഴ്സിന്റെ കുറവില്ല, അവരെയും പൂർണ്ണമായിട്ട് ഉപയോഗിക്കും. എസ് പിയുമായിട്ട് ആ ഉത്തരവ് കിട്ടിയ ഉടനെ നമ്മള് ജില്ലാ ഡിസാസ്റ്റർ ദുരന്ത നിവാരണ യോഗം ചെയ്തു ഇന്ന് വൈകുന്നേരം. അതനുസരിച്ച് മറ്റന്നാൾ മുതലാണ് നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നാളെ ഒരു ദിവസം സമയമുണ്ട്, പൂർണ്ണമായിട്ടുള്ള സജ്ജീകരണം നമ്മൾ ഒരുക്കും. വളരെ നന്ദി. ഇടുക്കി ജില്ലാ കളക്ടറാണ് പ്രതികരിച്ചത്. ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 15 ജില്ലകൾ, പകുതി ജില്ലകളുടെ യോഗം ഇതിനോടകം തന്നെ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള പഞ്ചായത്തുകളുമായുള്ള യോഗം അല്പസമയത്തിനകം, ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കാനിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിനെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായ അറിയിപ്പുകൾ ജില്ലാ ഭരണകൂടങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുന്ന മുറയ്ക്ക് അതിനുശേഷമായിരിക്കും, വിശദമായ ഉത്തരവ് വന്നതിന് ശേഷമായിരിക്കും എന്തൊക്കെയാണ് മാർഗനിർദ്ദേശങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി തന്നെ ജനങ്ങളെ അറിയിക്കാൻ കഴിയുക. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ, എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ, എന്തൊക്കെയാണ് ഇളവുകൾ എന്നതുൾപ്പെടെയുള്ള വിശദമായ ഉത്തരവായിരിക്കും പുറത്തു വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 16-ാം തീയതി വരെ, മറ്റന്നാൾ രാവിലെ 6 മണി മുതൽ 16-ാം തീയതി വരെ കേരളം പൂർണ്ണമായും അടച്ചിടാൻ പോവുകയാണ്. കോവിഡ് വ്യാപനം 42,000 പ്രതിദിന വ്യാപനം 42,000 എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന കോവിഡ് കണക്ക്. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടാം വ്യാപനം അത്രമേൽ തീവ്രമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനം വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് പോകുന്നത്.